സ്വാഗതം പോളിനോമിയൽ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക അല്ലെങ്കിൽ മാത്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് പാർട്ട് ചെയ്ത് നിർത്തിയ സ്ഥലത്ത് നിന്ന് തുടങ്ങുകയാണ് അതായത് ടു പോയിൻ്റ് വൺ എക്സൈസിലെ മൂന്നാമത്തെ പ്രോബ്ലം വരെ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു അതിൽ നാലാമത്തെ മുതലുള്ള പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നാലാമത്തെ പ്രോബ്ലം ഇതാണ് റൈറ്റ് ടു ദ ഡിഗ്രി ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽസ് താഴെ എഴുതിയിരിക്കുന്ന പോളിനോമിയലിൻ്റെ ഡിഗ്രി എത്രയാണെന്ന് എഴുതുക വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ഏതൊരു കുട്ടിക്കും ആൻസർ ചെയ്യാണ് വളരെ നിസ്സാരമായ ചോദ്യം എന്ന് പറയാം അപ്പോൾ നമ്മൾ ആ പോളിനോമിയൽ നോക്കുക ഒന്നാമത് വന്നിരിക്കുന്നത് ഫൈവ് എക്സ് ക്യൂബ് പ്ലസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് സെവൻ എക്സ് ഇതിൽ വേരിയബിൾ എക്സാണ് എക്സിൻ്റെ ഹയസ്റ്റ് പവർ എത്രയാണെന്ന് മാത്രം നോക്കിയാൽ മതി പോളിനോമിയൽ ആണോ എന്നൊന്നും ചെക്ക് ചെയ്യേണ്ട പോളിനോമിയൽ ആണ് ഇത് അങ്ങനത്തെ നമുക്ക് തരുത്തുള്ളു അപ്പോൾ ഇതിൻ്റെ പവർ മൂന്നാണ് ഇതിൻ്റെ പവർ രണ്ടാണ് ഇതിൻ്റെ പവർ ഒന്നാണ് അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പവർ എത്രയാണ് മൂന്ന് അതാണ് അതിൻ്റെ ഡിഗ്രി അപ്പോൾ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ എക്സ് ഇൻ ദ ഗിവൺ പോളിനോമിയൽ ഈസ് ത്രീ തന്നിരിക്കുന്ന പോളിനോമിയലിൽ എക് വേരിയബിൾ ആയിരിക്കുന്ന എക്സിന്റെ ഹയസ്റ്റ് പവർ മൂന്നാണ് സോ ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ഈസ് ത്രീ ഞാൻ ഈ ഒന്നാമത്തത് മാത്രം ഇതുപോലെ പൂർണ്ണമായിട്ട് എഴുതിയിട്ടുണ്ട് സമയം ലാഭിക്കുവാനായിട്ട് ബാക്കിയൊക്കെ വെറുതെ കുത്തിട്ട് വെച്ചിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം അതുപോലെ നിങ്ങളും കുത്തിട്ട് വെക്കരുത് ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ എല്ലാം എഴുതണം അപ്പോൾ ആ ഡിഗ്രി ത്രീ ആണെന്നുള്ളിടത്താണ് നമ്മുടെ ആൻസർ അത് ഡബിൾ അണ്ടർലൈൻ ചെയ്യുക എപ്പോഴും ആൻസറിനെ എപ്പോഴും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം ഡബിൾ അണ്ടർലൈൻ ചെയ്ത് കാണിക്കണം അതാണ് ആൻസർ എന്നുള്ളത് അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഫോർ മൈനസ് വൈ സ്ക്വയർ അപ്പോൾ ഇതെവിടുത്തെ വേരിയബിൾ വൈ ആണ് അപ്പോൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ വൈ ഇൻ ദ ഇവിടെ എക്സിന് പകരം വൈ ആണ് വൈ ഇൻ ദ ഗിവൺ പോളിനോമിയൽ ഈസ് ടു അപ്പോൾ ഇവിടെ ഒരു ഈ വേരിയബിളിൻ്റെ പവർ ടു ആണ് അപ്പോൾ ഡിഗ്രി ഓഫ് ദ പോ ഗിവൺ പോളിനോമിയലീസ് ടു ഡബിൾ അണ്ടർലൈൻ ചെയ്യാം അടുത്തത് ഫൈവ് ടി മൈനസ് റൂട്ട് സെവൻ ഇപ്പം ഇതും പോളിനോമിയൽ ആണ് ഇവിടുത്തെ വേരിയബിൾ ടിയാണ് എക്സും അല്ല അതിന് പകരം ആണെന്ന് മാത്രം അപ്പോൾ ആ ടീയുടെ പവർ ഹയസ്റ്റ് പവർ ഇവിടെ ഉറങ്ങോള് ഹയസ്റ്റ് പവർ വൺ ആണ് അപ്പോൾ ഹയസ്റ്റ് പവർ ഓഫ് ദ ഗിവൺ പോളിനോമിയ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ടി ഓഫ് ദ ഗിവൺ പോളിനോമിയൽ ഈസ് വൺ സോ ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ഈസ് വൺ അതിലെ അവസാനത്തത് വെറും ത്രീ എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത് ത്രീ എന്ന് മാത്രം എഴുതിയപ്പോൾ ഇവിടെ വേരിയബിൾ തന്നിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത് നമുക്കേത് വേരിയ ത്രീന നമുക്ക് ഇങ്ങനെ എഴുതാം ത്രീ ഈക്വൽ ടു ത്രീ എക്സ് റേസ് ടു സീറോ എന്ന് എഴുതാം ത്രീ വൈ റേസ് ടു സീറോ എന്ന് എഴുതാം ത്രീ ടി റേസ് ടു സീറോ എന്ന് എഴുതാം അപ്പം വേരിയബിൾ ഇല്ല എന്ന് വിചാരിച്ച് ഒന്നുമില്ല എന്ന് പറയുന്നത് വേരിയബിൾ ഉണ്ട് അവിടെ അപ്പം ത്രീ ക്യാൻ ബി റിട്ടേൺ ആസ് ത്രീ എക്സ് റേസ് ടു സീറോ ത്രീ വൈറേസ് ടു സീറോ എന്ന് എഴുതാം അങ്ങനെ വേണമെങ്കിലും എഴുതാം അപ്പം വേരിയബിൾ ഉണ്ടോ ഉണ്ട് വേരിയബിളിൻ്റെ പവർ എത്രയാണ് സീറോ അപ്പം ഡിഗ്രി ഷോ ദ ഡിഗ്രി ഓഫ് ദി ഗിവൺ പോളിനോമിയൽ സീറോ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം എഴുതണം ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ വേരിയബിൾ ഇവിടെ ഇല്ല നമുക്ക് അപ്പോൾ ഇവിടെ അങ്ങനെ എഴുതിയാൽ മതി വേരിയബിളിൻ്റെ പവർ സീറോ ആണ് എന്ന് മാത്രം എഴുതിയാൽ മതി എനി നമ്പർ റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ് എക്സ് റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ് ടെൻ റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ് ഹൺഡ്രഡ് റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ് ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ആ എക്സർസൈസിലെ അവസാനത്തെ ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ക്ലാസിഫൈ ദോളോയിങ് ആസ് ലീനിയർ കോഡ്രാറ്റിക് ആൻഡ് ക്യൂബിക് പോളിനോമിയൽ താഴെ എഴുതിയിരിക്കുന്ന പോളിനോമിയലുകൾ ക്ലാസിഫൈ ചെയ്യുക ലീനിയർ ആണോ ക്യൂ കോഡ്രാറ്റിക് ആണോ ക്യൂബിക് ആണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് ആദ്യം പഠിക്കാം ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി വണ്ണായ പോളിനോമിയൽ ആണെങ്കിൽ അതിനെ ലീനിയർ പോളിനോമിയൽ എന്ന് പറയും ഡിഗ്രി രണ്ടായ പോളിനോമിയൽ ആണെങ്കിൽ അതിനെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും ഡിഗ്രി മൂന്നായ പോളിനോമിയലിനെ അതിനെ ക്യൂബിക് ക്യൂബ് എന്ന് പറഞ്ഞാൽ അർത്ഥം മൂന്നാണ് അപ്പോൾ ക്യൂബിക് എന്ന് പറയും അപ്പോൾ ഡിഗ്രി നാലായ പോളിനോമിയലിനെ നമ്മൾ ബൈ കോഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും അപ്പോൾ ചോദ്യം അഞ്ചായതിനും ആറായതിനൊക്കെ പ്രത്യേക പേരെന്ന് അറിയില്ല ഒന്നിൽ കൂടുതലുള്ള എല്ലാത്തിനെയും എല്ലാത്തിനെയും നമുക്ക് ജനറലായിട്ട് പറയുന്ന ഒരു പേരുണ്ട് പോളിനോമിയൽ നിന്ന് പക്ഷേ ഒന്ന് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ അതിനെ ഒരു പേര് വിളിക്കുന്നു ലീനിയർ എന്ന് സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ ക്വാഡ്രാറ്റിക് എന്ന് തേർഡ് ഡിഗ്രി ആണെങ്കിൽ എന്ന് ഫോർത്ത് ഡിഗ്രി ആണെങ്കിൽ അതിനെ ബൈ എന്ന് വിളിക്കുന്നു അപ്പോൾ നമുക്ക് ക്വസ്റ്റിനേക്ക് പോകാം സിമ്പിളാണ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ ആണ് ഹയസ്റ്റ് പവർ ടൂ ആണ് ഡിഗ്രി ഡിഗ്രി ഈ കോ പോളിനോമിയലിൻ്റെ ഡിഗ്രി ടു ആണ് അപ്പോൾ നമുക്കിത് എന്ത് പോളിനോമിയൽ ആണെന്ന് പറയാം ഡിഗ്രി ടു ആയ പോളിനോമിയലിനെ കോഡ്രാറ്റിക്ക് എന്നാണ് സോ ദിസ് ഈസ് എ കോട്രാക്റ്റിക് പോളിനോമിയൽ ഇവിടെ ഒരു ഡബിൾ അണ്ടർലൈൻ കൂടി ചെയ്യണം ഞാൻ ചെയ്തിട്ടില്ലെന്ന് വെച്ച് ചെയ്യാണ്ടിരിക്കരുത് എക്സ് മൈനസ് എക്സ് ക്യൂബ് അപ്പോൾ ഇവിടെ വേരിയബിൾ ആണ് ഹയസ്റ്റ് പവർ മൂന്നാണ് അപ്പോൾ ഡിഗ്രി അപ്പോൾ അതാണ് അതിൻ്റെ ഡിഗ്രി അപ്പോൾ ഡിഗ്രി മൂന്നായ പോളിനോമിയലിനെ ക്യൂബിക് പോളിനോമിയൽ എന്ന് വിളിക്കുന്നു വൈ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഫോർ ഇതിൽ വേരിയബിൾ വൈ ആണ് ഹയസ്റ്റ് പവർ രണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി രണ്ടാണ് അപ്പോൾ നമ്മൾ ഇത് ഏത് ഗണത്തിൽപ്പെടും കോഡ്രാറ്റിക് പോളിനോമിയലിൽ പെടും വൺ പ്ലസ് എക്സ് ഇവിടെ വേരിയബിൾ ആണ് അതിൻ്റെ പവർ ആണ് അത് ലീനിയർ പോളിനോമിയലാണ് ആണ് ത്രീ അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ ടീ ആണ് ആ വേരിയബിളിൻ്റെ ഹയസ്റ്റ് ആകെ ഒരു വേരിയബിളേ ഉള്ളു അപ്പോൾ ആ വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ വണ്ണാണ് അപ്പം വൺ ഡിഗ്രി ആയത് ലീനിയർ പോളിനോമിയൽ ഇവിടുത്തെ വേരിയബിൾ ആറാണ് ആർ സ്ക്വയർ അപ്പം ഇതിൻ്റെ ഹയസ്റ്റ് പവർ രണ്ടാണ് അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി രണ്ടാണ് ഡിഗ്രി രണ്ടാണെങ്കിൽ കോട്രാറ്റിക് പോളിനോമിയൽ എന്ന് വിളിക്കുന്നു ഈ പോളിനോമിയൽ നോക്കുക ഇതിൻ്റെ ഡിഗ്രി മൂന്നാണ് ഹയസ്റ്റ് പവർ മൂന്നായതുകൊണ്ട് ഡിഗ്രി മൂന്നാണ് ഡിഗ്രി മൂന്നായ പോളിനോമിയലിനെ ക്യൂബിക് പോളിനോമിയൽ എന്ന് വിളിക്കുന്നു അപ്പോൾ നമ്മൾ ആ എക്സർസൈസിലെ എല്ലാ ക്വസ്റ്റിനും കഴിഞ്ഞു ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം തന്ന ഇപ്പം നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ഇതുപോലൊരു പോളിനോമിയലോ എയ്റ്റ് ഒരു പോളിനോമിയൽ ആണോ ആണ് അതൊരു അപ്പോൾ അതിൻ്റെ ഡിഗ്രി എത്രയാണ് അതിൻ്റെ ഡിഗ്രി സീറോ ആണ് വേണമെങ്കിൽ നമുക്ക് എയ്റ്റിന് എയിറ്റ് എക്സറേസ് ടു സീറോ എന്ന് അപ്പോൾ എൻ്റെ ഡിഗ്രി സീറോ ആണ് ഡിഗ്രി സീറോ ആയ പോളിനോമിയൽ ഇതൊരു കോൺസ്റ്റൻറ്റ് നമ്പർ മാത്രമാണ് അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് കോൺസ്റ്റൻറ് പോളിനോമിയൽ എന്ന് പറയാം ലീനിയർ അല്ല അല്ല ക്യൂബിക് അല്ല അപ്പോൾ അത് ഇത് ഏത് ഗണത്തിൽ വരുമെന്ന് ചോദിക്കണം അങ്ങനെ ഞാൻ ചോദിക്കാറില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ആണ് അപ്പോൾ ഇങ്ങനെ കോൺസ്റ്റൻറ്റ് മാത്രമുള്ളതിനെ കോൺസ്റ്റൻ്റ് പോളിനോമിയൽ എന്നും പറയാറുണ്ട് അപ്പോൾ രണ്ട് ഈ എക്സർസൈസ് പൂർണ്ണമായിട്ട് പഠിക്കുക വീണ്ടും വീണ്ടും കണ്ട് എഴുതി പഠിക്കണം നമ്മൾ കണക്ക് പഠിക്കുന്നത് കണ്ട് മാത്രം പഠിക്കാൻ പറ്റില്ല കാണണം മനസ്സിലാക്കണം ചെയ്ത് പഠിക്കണം അപ്പോൾ ഈ എക്സർസൈസ് തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കുഞ്ഞ് എക്സർസൈസ് ആണ് ഇതൊക്കെ എനിക്ക് സിമ്പിളാണെന്ന് വെച്ച് തള്ളിക്കളയണ്ട ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളൊന്ന് ചെയ്ത് നന്നായി ബൈ ബൈഹാർട്ടാക്കുക ഓക്കെ അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് കാണിക്കുന്ന ഒരു ചിഹ്നമുണ്ട് അതും പ്രയോഗിക്കാം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക चैनल सब्सक्राइब किया बेल आइकन प्रेस या थैंक यू